താങ്ക് യു ഡോക് താങ്ക് യു ഡോക്ടർ ധനേഷ് താങ്ക് യു ഡോക്ടർ അമിത് സഹാനി താങ്ക് യു ആൾ ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഐ എഫ് പി എച്ച് മലയാളം വെബ് പരമ്പരയുടെ ആയിരത്തി നാനൂറ്റി അറുപത്തി നാലാം ദിവസം ഇന്നത്തെ മലയാളം സെഷനിൽ ഒരു ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ജി ഭദ്രൻ സാറാണ് അദ്ദേഹം നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് പനിയും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ള വിഷയത്തിലാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന നന്ദി ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ഭദ്രൻ സാറിന് വളരെ സന്തോഷപൂർവ്വവും ആദരപൂർവ്വവും ക്ഷണിക്കുന്നു ക്ലാസ് വിടാം നന്ദി ഡോക്ടർ കേൾക്കാമോ കേൾക്കാം ഇന്നലെ രാത്രി പറഞ്ഞുകൊണ്ട് വെള്ളം പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നെ എന്റെ അനുഭവങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ക്ലാസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തതല്ല എന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് അപ്പൊ അതില് പനിയെ പറ്റി പറയുകയാണെങ്കിൽ പനിയെ പറ്റി ഇപ്പോഴ് മോഡേൺ കൺസെപ്റ്റ് വളരെ മോശമായിട്ടുള്ളതാണ് അപ്പൊ അതിന് ഒരു തിരുത്തിൽ കൂടിയേതിരുള്ളൂ എന്നുള്ളതാണ് പനി വല്ലാത്ത കൊല്ലാൻ വരുന്ന ശത്രുവിനെ പോലെയാണ് എല്ലാവരും കാണുന്നത് പനിയെ ഉടൻ പിടിച്ച് കിട്ടണം ഉടൻ പാരസെറ്റോൾ കൊടുക്കണം അടുത്ത അല്ലെങ്കിൽ എന്നെക്കാളെന്ത് എഫക്റ്റീവായിട്ടുള്ള വേറെ എന്ത് ഗുളിക കൊടുക്കാൻ നോക്കും എന്നുള്ളതാണ് ആളുടെ ധാരണ ഞാൻ ഒരു പത്തു പതിനഞ്ച് വർഷം മുമ്പ് ഇവിടെ ബസ് സ്റ്റാൻഡ് എന്റെ വീട്ടിന് ബസ് സ്റ്റാൻഡിനടുത്താണ് അപ്പോൾ രാവിലെ നടക്കാൻ പോയിട്ട് പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ പ്രത്യേകിക്കും എനിക്ക് അവിടെ ഒരു പണിക്കാരുടെ റിക്രൂട്ട്മെന്റ് സെൻ്ററാണ് ഒരു പത്ത് അമ്പത് നൂറ് പേരും അവിടെ ഉണ്ടാകും ഓരോ ആൾക്കാരും ഒന്ന് പണിക്ക് വിളിച്ചോണ്ട് പോകുന്നതെല്ലാം അവിടെ നിന്നാണ് അപ്പോൾ ആശാരിപ്പണിക്ക് ആണെങ്കിലും മേസരിമാരെയും കൈയാള് പിന്നെ കോൺക്രീറ്റ് ചെയ്യാനുള്ള തട്ടുകറപ്പുകാർ അങ്ങനെ എല്ലാവരെയും വിളിച്ചോണ്ട് പോകുന്ന അവിടെ നിന്നാണ് അപ്പം ഒരാളൊന്നും ഇല്ല എനിക്കിന്ന് പണിക്ക് തരാം നിർത്തിയില്ല എനിക്ക് പനിയും തലവേദന ഒട്ടും അയ്യാ ഞാൻ മരുന്നില്ല ആ ഇനി വരാൻ താപറ്റില്ല നീ കോൺക്രീറ്റിനുള്ള ഇനി മഞ്ഞു വാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി അപ്പുറത്തെ മുറുക്കം കളി ചെന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് പാരസെറ്റോൾ വാങ്ങിച്ചു അപ്പഴും രണ്ടെണ്ണം എടുത്തു കൊടുത്ത് ഒരു ചായ വാങ്ങിച്ചു കൊടുത്ത് കഴി അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പഴും രണ്ടെണ്ണം കഴിച്ചു രാവിലെ ആറു മണിക്ക് അത് കഴിഞ്ഞ് മണിക്ക് കാപ്പ് പിടിച്ചപ്പോഴും രണ്ടെണ്ണം അപ്പോ രണ്ടെണ്ണം നാലെണ്ണമായി പത്ത് മണിക്ക് ഒരു കാപ്പുടിയുണ്ട് അത് പ്രത്യേകിച്ച് കോൺക്രീറ്റിന് പ്രത്യേകിച്ച് ദുശമതമായിട്ടുള്ള കാപ്പുടിയാണ് അപ്പോ രണ്ടെണ്ണമായി അപ്പൊ എത്ര എണ്ണായി അപ്പൊ അത് കഴിഞ്ഞ് ഉച്ചക്ക് ഊണ് കഴിഞ്ഞപ്പം രണ്ടെണ്ണം അത് കഴിഞ്ഞ് മൂന്നു മണിക്ക് ചായ കുടിച്ചപ്പോ രണ്ടെണ്ണം പണി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രണ്ടെണ്ണം രാത്രി കിടക്കാൻ നേരത്ത് രണ്ടെണ്ണം ഇപ്പൊ എത്ര എണ്ണമായി അപ്പൊ നാലെണ്ണത്തിൽ കൂടുതലാണെങ്കിൽ അത് പോയിസൺ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം

മനുഷ്യന് യാതും കുഴപ്പമുണ്ടാകില്ലെന്നുള്ള ധാരണ തെറ്റാണ് മനുഷ്യന് അതുപോലെ ലിവറിൽ കുഴപ്പമുണ്ടാകും ഈ ഇങ്ങനെ ഓവറായിട്ട് കഴിക്കുന്നവർ മിക്കവാറും നമ്മുടെ പേപ്പറിൽ എലിപ്പിനെ ബാധിച്ച് മനുഷ്യ മിക്കതും പാരസെറ്റോളിന്റെ ഓർഡോസ് ആണ് അതിന്റെ ആണ് മിക്കവാറും കാണാറുള്ളത് അപ്പോ ഈ പനിയെ കൊല്ലുന്ന ആ പരിപാടി നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ പേഷ്യൻസിന് സമയം കിട്ടുമ്പോൾ പറയാറുണ്ട് എന്നാൽ ചിലർ പനിയെ കൊല്ലുന്നില്ലെങ്കിൽ അവർ നിൽക്കില്ല അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള മെഡിസിൻ കൊടുക്കാറുണ്ടോ പാരസെറ്റോളൊന്നും കൊടുത്തിട്ടില്ല ഇത് രംഗം കൊടുക്ക കൊടുക്കുക അല്ലെങ്കിൽ കൊടുത്ത് കൊടുക്കാൻ താല്പര്യമില്ല അപ്പൊ പനി പനി ഉണ്ടാകുന്ന വെച്ചാൽ ഒരു രോഗാണ് ശരീരത്തിൽ പ്രവേശിച്ച് കഴിയുമ്പഴത്തേക്കും തലച്ചോറിന് അറിവ് കിട്ടിയിട്ട് തലച്ചോറ് ഓർഡർ ചെയ്തിട്ടാണ് നമ്മുടെ വൈറ്റൽ ഫോൾസ് ഓർഡർ ചെയ്താണ് ഒരു പനി ഉണ്ടാക്കുന്നത് ആ പനി ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ രോഗാണിനെ തുലത്താൻ ആ ചൂടില് ആ രോഗ ട്രൈവ് ചെയ്തില്ലെന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പനിയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മളെപ്പോഴും ഫിറ്റ്സ് ഉണ്ടാകാതെ സൂക്ഷിക്കണം കുട്ടിക്ക് പനി വരുമ്പോൾ ഫിറ്റ്സ് ഉണ്ടാകാതെ മറ്റു കോംപ്ലിക്കേഷൻ ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കണം അതിന് ഇടക്ക് തുണി അനച്ച് നെറ്റീരിയൽ ഇടുക ഇപ്പം തണുത്ത വെള്ളം കൊണ്ട് ദേഹം ബേത്ത് ചെയ്യുക ചെറിയ ചൂടുവെള്ളം കൊണ്ട് ദേഹം നനച്ചു കുളയ്ക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ട ആക്സസറി മെഷീൻസ് കൂടെ വേണം അപ്പോൾ ഈ പനിയെ സാറിനെക്ക് ഞാൻ പൊതുവെയുള്ള പനി രണ്ടു ദിവസം കൊണ്ടാണ് മറന്നത് ഇപ്പം ഇന്നൊന്ന് മരുന്ന് വാങ്ങിക്കുന്ന നാളെ ഞാൻ പറയും നാളെ ഉച്ചയ്ക്ക് ആവുമ്പം പനി മാറും പക്ഷെ എന്നാലും ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാണ് മരുന്ന് കൊണ്ട് തേക്കിയാറുള്ളത് അപ്പൊ ഈ സാധാരണ ഇത് എങ്ങനെ തന്നെ മാറുന്നുണ്ട് പക്ഷേ ഈയിടക്കുള്ള ഈ ഒരു ഒരു മൂന്നാല് മാസമായിട്ടുള്ള മൂന്നാലാഴ്ച കൊണ്ടുള്ള പനി വൈറൽ ഫിയർ അത് സാറിന് ഈ രണ്ട് ദിവസം കൂടെ നിൽക്കുന്നില്ല രണ്ടു ദിവസം അഞ്ച് ദിവസം ആറ് ഒക്കെ ആയി പോകുന്നു ചിലപ്പോൾ ഒരാഴ്ച വരെ ആയി പോകുന്നു അത്ര ഇത്തിരി വെറിലൻ്റ് ആയിട്ടുള്ള ഒരു പനിയാണ് ഇപ്പോഴുള്ളത് സെറ്റിൽ ആയി വരുന്നുണ്ട് അപ്പൊ അതും നമുക്ക് മാനേജബിൾ ആണ് പനിയുടെ കേസുകൾ എനിക്ക് ഒന്നും മോർ ദൻ നയൻറ്റി ഫൈവ് പെർസെന്റും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ അത് മോശമല്ലാത്തൊരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കൺവെൽഷൻ പീരീഡ് അലോപ്പതി മെഡിസിൻ കൂടുതലാണ് നമുക്ക് അതിന്റെ ആവശ്യമില്ല കൺവെൽസൻ പീരീഡ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പനി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോകാം സ്കൂളിൽ പോകാം കുട്ടികൾക്ക് അപ്പൊ അങ്ങനെയുള്ള സൈഡ് എഫക്ട് ഇല്ലാതെയാണ് നമ്മുടെ പനി മരുന്നുകൾ കൊണ്ട് സുഖമായി കിട്ടുന്നത് അപ്പൊ പനിക്ക് കൊടുക്കാനുള്ളത് ഇപ്പോഴത്തെ ഞാൻ കുറച്ച് മരുന്നുകൾ മാത്രമേ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളൂ പനിക്ക് ഉപയോഗിക്കുന്നതിൽ ഇപ്പൊ ഈ സീസണിൽ ഉപയോഗിക്കാന്നുള്ള ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഒന്ന് ജൽസിയാണ് രണ്ട് റസ്റ്റോക്സ് മൂന്ന് ബെല്ലോണ നാല് ആഴ്സ് പിന്നെ പൾസറ്റിലായാലും വരുന്നുണ്ട് എപ്പ് എല്ലാവരും വരുന്നുണ്ട് ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത് അപ്പൊ ഞാൻ ഓരോന്നിന്റെയും കൊടുക്കാറുള്ളതിന്റെ ഇൻഡിക്കേഷൻ പറയാം പിന്നെ അക്കണൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഈ ഇണങ്ങി അക്കണൈറ്റിന്റെ ഫിയേഴ്സ് ഒരുപാട് വരുന്നുണ്ട് അക്കണൈറ്റ് എന്ന് ഫിയർ ആളാണ് സഡൻ അതായത് കൊടുങ്കാറ്റ് പോലെയാണ് വരുന്നത് അപ്പോൾ അത് കൊടുങ്ങാറ്റ് സഡനായിട്ട് വരുന്ന എനിക്ക് അക്കണൈറ്റ് ആണ് നമുക്ക് ഇൻഡിക്കേഷൻ വരുന്നത്

അലകൾ പോലുള്ള തണുപ്പ് ദാഹം നല്ല പോലെ ഉണ്ട് പക്ഷെ വിയർക്കുന്നോണ്ട് ആശ്വാസം കിട്ടും വിയർക്കുന്നോണ്ട് ആശ്വാസം കിട്ടാന്ന് വരുന്നതാണ് മത്സ്യം ചെറിയ മെഡിസിൻസ് ഉണ്ട് ഇന്നലെ അപ്പൊ അടുത്ത് രണ്ടാമതെനിക്ക് പറയാമെന്നുള്ള ബെൽഡോണയാണ് ബെൽഡോണ പൊതുവെ എനിക്കിപ്പം കൊടുക്കേണ്ടി വരുന്നത് കൊച്ചുകുട്ടികൾക്ക് പലപ്പോഴും കൊടുക്കേണ്ടി വരുന്ന ബെൽഡോണയാണ് കൊടുക്കേണ്ടി വരുന്നത് ആർക്കും എനിക്ക് കൈകാലം ഒക്കെ തണുത്തിരിക്കുകയും തല ചൂടായിരിക്കുകയും ഉടലും നല്ല കണ്ണിൽ കണ്ണീന്ന് വെള്ളം വരല് കണ്ണിന് ചിലപ്പോ ചുവപ്പുണ്ടാവും പിന്നെ ചില കേസുകളില് പിന്നെ സർവിക്കൽ ഇൻഫൈറ്റിസ് പെരോട്ടൈറ്റിസ് പോലെ ഉള്ള പെരോട്ടൈറ്റിസും ഉണ്ട് ചില കേസില് ഇപ്പോഴത്തെ എനിക്ക് വരാറുണ്ട് ടോൺസിലൈറ്റിസ് ത്രോട്ട് പെയിൻ ഇതെല്ലാം ഇതിന് സൊസൈറ്റി വരുന്ന സിംറ്റംസ് ആണ് ചെവിയുണ്ടാവും പിന്നെ പല ദിവസങ്ങളിലും കുച്ചുകൊട്ടി വരുന്ന ടിംപനൈറ്റിസ് വയർ പെരുക്കവും കൂടെ ഉണ്ടാവും ബെൽഡ് പർട്ടിക്കുലർജക്ടീവ് സൈനാണ് ട്രാൻസ്ഫേഴ്സ് ഫോട്ടോസിലൊക്കെ പോയാണ്ട് അതാണ് അതിൻ്റെ ഒരു ിംറ്റോം ആയിട്ട് പറയുന്നത് പക്ഷേ അത് സാധാരണ എല്ലാവരും അബ്സോർവ് ചെയ്യാറുള്ളതാണെന്ന് എനിക്കറിയില്ല അതൊരു കിനോട്ട് പോയിന്റ് ആണ് പിന്നെ ബെൽറോണിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും പ്രോസ്റ്റൈറ്റിസ് ഉണ്ടാവാറുണ്ട് മാസ്റ്റൈറ്റിസ് ഉണ്ടാകാറുണ്ട് ഡിസ്മിനോറി ഉണ്ടാവാറുണ്ട് ശ്വാസം മുട്ടുണ്ടാവാറുണ്ട് പാൽപിറ്റേഷൻ

പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് പനി പലപ്പോഴും ന്യുമോണിയയുടെ ആരംഭം ഒരുപാട് അസുഖങ്ങളുടെ ആരംഭം പനിയായിട്ടാണ് നമ്മൾ സാധാരണ ഇപ്പം മംസോറി ആണെങ്കിൽ തന്നെ ചിക്കൻ ബോക്സ് ഒരി ആണെങ്കിലും മീസില് സുറിയാണെങ്കിലും ന്യൂമോണിയ വരികയാണെങ്കിലും ഇങ്ങനെ പല അസുഖങ്ങൾക്കും പനി കോമൺ സിംറ്റമാറ്റിക് വരുന്നതാണ് അപ്പൊ ഏതിന്റെ പനിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഇണങ്ങിന് മരുന്ന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പൊ അതില് എനിക്ക് എന്റെ ഒരു ബന്ധുവിന്റെ ഒരു പനി ഞാൻ ഒരു ന്യൂമോണിയം വന്നതാണ് ഒരു എട്ടു വർഷമായി ഏഴുവർഷത്തിനുമ്പ് ആ കുട്ടി എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ കഴിഞ്ഞ് ടൂർ പോയിട്ട് വന്ന് അതിനോടൊപ്പം ഒരു വൈറൽ ന്യൂമോണിയ വന്നു വയറൽ ന്യൂമോണിയ വന്നിട്ട് അതിന് അവര് ഉടനെ മറ്റേ ആർട്ടങ് മെഷീൻ കണക്ട് ചെയ്യണമെന്നുള്ള പറഞ്ഞ് അടുത്ത ഫ്ലൈറ്റിൽ ചെന്നൈ എക്മോ എന്ന് പറഞ്ഞ മെഷീൻ വരുത്തിയിട്ട് അതുകൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്ത് ഹാർട്ട് ബസിൽസ് എല്ലാം കണക്ട് ചെയ്ത് പതിനെട്ട് ദിവസം അങ്ങനെ ആ മെഷീനിലാണ് കുട്ടി ജീവിച്ചത് പതിനെട്ട് ദിവസം കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ തിരികെ കണക്ട് ചെയ്ത് പഴയ രൂപത്തില് സർജറി ചെയ്ത് പഴയ രൂപത്തിലാക്കി അപ്പോഴത്തേക്കും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി കോംപ്ലിക്കേഷൻ വേറെ ഒന്നുമില്ല ലൂക്കോസൈറ്റോസി ഡബ്ല്യു ബി സി ഒക്കെ ഉണ്ട് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആയി അവർ തേർ തേർട്ടി ഫൈവ് കഴിഞ്ഞപ്പോഴേ അലാമിങ്ങാണ് നീ കൂടുകയാണെങ്കിൽ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കേണ്ടി വരും അപ്പം അങ്ങനെയാണെങ്കിൽ കിഡ്നി ഫെയിലർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം സ്റ്റിറോയിഡ് തുടങ്ങാതിരിക്കാൻ ശ്രമിക്കാവുന്നാണ് അവർ പറഞ്ഞത് അപ്പോഴും ഈ അവസ്ഥ എത്തിയപ്പോഴത്തേക്കും ഓരോ ദിവസം ആയിരം ആയിരത്തി അഞ്ഞൂറ് ദിവസം കൂടിക്കൊടുക്കുക അപ്പൊ ഈ തേർട്ടി എയ്റ്റ് തൗസൻഡായ ആ കുട്ടിയുടെ സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെ എങ്ങനെയാണ് കാര്യം എന്തെങ്കിലും ചെയ്യാൻ നോക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെയ്യാനുണ്ട് എനിക്ക് താല്പര്യം ഞാൻ മരുന്ന് തരാമെന്ന് പറഞ്ഞു താല്പര്യമുണ്ട് മരുന്ന് കയണമെന്ന് പറഞ്ഞു ഞാൻ ഞാനിപ്പം ആഴ്ച കേൾപ്പ് തേട്ടിയാണ് കൊടുത്തത് എനിക്കെന്തോ അതാണ് തോന്നിയത് ആഴ്ചന് കേൾപ്പ് തേട്ടി കൊടുത്ത് അപ്പൊ എന്നോട് ഉച്ചക്കെയാണെന്ന് മരുന്ന് വാങ്ങിക്കൊണ്ട് പോയി വൈകിട്ട് നോക്കിട്ട് പറഞ്ഞു അയ്യോ തേർട്ടി നയൻ തൗസൻഡ് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസം ആവശ്യം അറിയിട്ടെങ്ങനെ പിറ്റേ ദിവസം രാവിലെ നോക്കിക്കുമ്പോൾ തേർട്ടി സെവൻ തൗസൻഡായി തേർട്ടി നയൻ തൗസൻഡിന് തേർട്ടി സെവൻ തൗസൻഡ് ആയി പിന്നെ എട്ടു ദിവസം കൊണ്ട് ഫോർട്ടീൻ തൗസൻഡ് ആയിട്ട് കുറഞ്ഞു തേർട്ടി നയൻ തൗസൻഡ് ആയിരുന്നു ഫോർട്ടീൻ ആയിട്ട് കുറഞ്ഞു അപ്പൊ അതിനുശേഷം അവർക്ക് സമാനമായത് ഏതായാലും അവർക്ക് ആശുപത്രികാർക്കും അറിയില്ല അറിയില്ലായിരുന്നു ഹോമിയോ മെഡിസിൻ കൊടുത്താണെന്നുള്ളത് അതുകൊണ്ടാണ് കുറഞ്ഞത് അവര് ധരിച്ച അവിടെ വരുന്നോണ്ട് കുറഞ്ഞാണെന്നുണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെയാലും കുറയട്ടെ നമുക്ക് ആളുലക്ഷം ഇട്ട് കിട്ടിയാ പോലെ ഇന്ന് ഹോമിയോ മെഡിസിന്റെ ക്രെഡിറ്റ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല അത് മനസ്സിലാക്കുന്നതിന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഞാനിങ്ങനെ എന്റെ ക്രെഡിറ്റ് ഡിമാൻഡ് ചെയ്യുന്നില്ല വേണ്ട അതിന് സുഖമായി കിട്ടിയാൽ മതി പിന്നെ ഒരാഴ്ചയോടെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത വർഷം ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ രണ്ട് കുട്ടികളും ഉണ്ട് നല്ല സന്തോഷമായിട്ട് കഴിയുന്നു അപ്പം ഹോമിയോ മെഡിസിൻ കൊണ്ടാണ് അത് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത് എനിക്ക് ലൂക്കോസൈറ്റോസിന്റെ വേറെ കേസ് സ്ട്രോക്കിന്റെ കേസുകളിൽ അല്ലാതെ ഓൾഡ് ഏജില് തന്നെ ലൂക്കോസൈറ്റോസ് ഉള്ളതിനും ആഴ്സനിക്ക് അൽബം കൊണ്ടും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആഴ്സനിക്ക് അൽബം അങ്ങനെ മറക്കാൻ വയ്യാത്ത ഒരു വലുതാണ് ആഴ്സനിക് ഏബിന്റെ ഫീവർ പറയുകയാണെങ്കിൽ ആഴ്സനിക്കിന്റെ ഫ്രീ നമ്മുടെ ആ തേസ്റ്റ് തേസ്റ്റ് ഉണ്ട് പിന്നെ അഗ്രിവേഷൻ നൈറ്റ് ആണ് ഡ്രൈനസ് ഡ്രൈനജ് മിക്കവാറും പ്രസന്റ് ചെയ്യാറുണ്ട് പിന്നെ എക്സ്ട്രീം വീക്ക്നെസ് ഫെറ്റിങ് ആഴ്സിനി ഗ്യാൽ ജില്ലയാണ് ഫിയർ ഉള്ളപ്പോഴും അങ്ങനെയാണ് ചില്ലിയാണ് പിന്നെ ഇന്റർമീഡ്യൻ ആണ് ആഴ്ച കൂടുതൽ ഇൻഡിക്കേഷൻ വരുന്നത് റെസിനേക്കാൾ കൂടുതൽ ഇന്റർമീഡ്യൻ ഫ്യൂവേഴ്സ് ആണ് പിന്നെ ആഴ്സിനിൽബുണ്ട് സെപ്റ്റിക് ഫ്യേഴ്സിൽ പ്രത്യേകിച്ച് ഒട്ടും കുറഞ്ഞ സ്ഥാനം അല്ലാത്തതാണ് ആഴ്സിണി ഗാൽബ് സെപ്റ്റിക് ഫ്യേഴ്സിന്റെ മറ്റു മെഡിസിനിൽ കൂടുതലായിട്ട് വരുന്നത് പൈറജൻ പിന്നെ ലിഫിക പിന്നെ ആന്ത്രസിനം ഹാർണിക്ക ബെല്ലോണ പ്രോട്ടോൺ റോട്ടലോറിസ് എഗ്നേഷ്യ ലാക്സസ് ഫോസറസ് മിറിസ്റ്റിക്ക സെബിഫ്ര ഇതൊക്കെയാണ് സെപ്റ്റിക് ഫ്യേഴ്സിന് കൊടുക്കാറുള്ളത് അതിന്റെ ഇൻഡിക്കേഷൻ പോലെ കൊടുക്കാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ പൊട്ടൻസി സാധാരണക്ക് തേർട്ടി പൊട്ടൻസിയാണ് ഉപയോഗിക്കാറുള്ളത് എന്നാ ടു ഹൺഡ്രഡും ഉപയോഗിക്കാറുണ്ട് എന്നാലും ബെല്ലോണം ഉപയോഗിക്കുമ്പോൾ കൂടുതലും കുട്ടിക്ക് കൊടുക്കാറുള്ളത് പിന്നെ ഫിറ്റ്സ് ഫിറ്റ്സൂരെന്ന് സംശയമുള്ള കേസുകളിൽ സി എം കൊടുക്കാറുണ്ട് സി എം എന്ന് വെച്ചാൽ മെഡിക്കേറ്റഡ് ബിൽസിൽ നമ്പർ ടെൻ ബിൽസിൽ മെഡിക്കേറ്റഡ് അതിൽ രണ്ട് ബെല്ലറ്റ് ഇട്ടിട്ടുണ്ട് ബാക്കി വെള്ളത്തിൽ വെള്ളത്തില് രണ്ട് സ്പൂൺ ഡ്രോപ്പ് ആഡ് എന്നിട്ട് ഫൈവ് ഡ്രോപ്സ് വെച്ച് കൊടുക്കാൻ പറയാം നാലു അഞ്ചു പേരോ കൊടുക്കാറുണ്ട് കേസ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ പക്ഷെ അതുകൊണ്ട് ഞാൻ ബെൽഡോണത് സി എം ആഴ്ച മിക്കവാറും തേർട്ടി ടു ഹൺഡ്രഡ് എം വരെ കൊടുക്കാറുള്ളതായിരുന്നു അപ്പൊ അതിൽ തന്നെ മിക്കവാറും നിൽക്കുകയും ചില ബെൽഡോണക്ക് ഇങ്ങനെ ഹയർപോട്ടൻസ് ചെയ്ത് മിന്നു വേണ്ടി വരുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഇപ്പം ഒരു ഡെഫിനിറ്റ് മെഡിസിൻ പോലെ പലർക്കും മാഞ്ചുണ്ട് അവര് മാഞ്ചുകൊണ്ട് പോകുന്നത് ബെൽഡോണയാണ് എനിക്ക് ആരെങ്കിലും വരുന്ന് നമുക്ക് എനിക്ക് വെച്ചേക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി വേണ്ടിയാണ് ബെൽഡോണയാണ് മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് ബെൽഡോണ എണ്ണം മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് നമ്പർ ഫിഫ്റ്റിപ്പിൾ ഇസ്ലാമ് രണ്ട് ും കൊടുക്ക കൊടുത്തേക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തേക്കാറുണ്ട് പിന്നെ അടുത്ത അടുത്ത മിസ്റ്റിൻ പറയേണ്ടത് ബ്രയോണിയാണ് നമുക്ക് ഇൻഡിക്കേഷനും ഉണ്ട് ഇപ്പോഴും കൂടുതൽ കേസുള്ള ബ്രയോണിയുടെ ഉണ്ട് അത് വിത്ത് ഏഷ്ടാണ് ഹെവി ടെസ്റ്റും ഉണ്ട് കഫും കൂടെ ഉള്ളതാണ് അപ്പം കഫ് പ്രൊഡക്റ്റാണ് ഹെവി തേസ്റ്റും ഉണ്ട് ഡ്രൈനസ് മൗത്ത് അങ്ങെല്ലാം ഡ്രൈ ആയിട്ടുണ്ട് ചുമക്കുമ്പോൾ നല്ല തലവേദനയും കൂടെ ഉള്ള ഹാമറിങ് ഫ്രം ഇൻസൈഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറെ സിംറ്റം ഹെഡേക്ക് ഹെഡ് ഹാമറിംഗ് ഫ്രം ഇൻസൈഡ് അഗ്രിവേഷൻ ലീസ് മൂവ്മെന്റ് ശരിക്കും ഒന്ന് നടക്കുകയാണെങ്കിലോ ചെറുതായിട്ടൊന്ന് അനങ്ങിയാലും കുനിഞ്ഞാലും മതി അനങ്ങിയാലും മതി അതുകൊണ്ട് തലവേദന കൂടുക ഫ്രോണ്ടൽ ഹെഡേക്ക് ആണ് കൂടുതൽ സൈനസൈറ്റംസ് ഉണ്ടാറുണ്ട് ടങ് ആണ് യെല്ലോ ഡാർക്ക് കോട്ടിങ്ങും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബിറ്റർനസ് അത് ഉണ്ട് ബ്രയോണിക്ക് ബിറ്റഡനസ് ഉണ്ട് അതുപോലെ ബിറ്റർനസ് ഉള്ള മെഡിസിൻസ് ആണ് നാക്സോമിക്കാറ്റമോൾ കോൺസ്റ്റിപേഷനും ഉണ്ട് ബ്രയോണിക്ക് പിന്നെ ജൽസിമിയം ജൽസിമിയം നല്ല ഇപ്പോഴത്തെ ഫീവറിന് ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കാറുള്ള മെഡിസിൻ ജൽസീമിയായിരുന്നു ജൽസീമിയാണ് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും ജൽസീമിയത്തിന്റെ ഒന്നും വേറെ കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല പനി ചെന്നിട്ട് എങ്ങനെ ബോഡി പെയിൻ ഉണ്ടോ ബോഡി പെയിൻ ഉണ്ട് പുളിരുണ്ടോ ഉണ്ട് ദാഹം ഉണ്ടോ ഇല്ലയോ അപ്പൊ ദാഹം ഇല്ല എന്നാൽ ജൽസേന കൊടുക്കും ദാഹം ഉണ്ടെങ്കിലും നക്സോമക്കെയാണ് കൊടുക്കുക ദാഹം ഉണ്ടെങ്കിലും നക്സാണ് നല്ല ആക്ഷൻ കിട്ടുന്നത് ജൽസമത്തിന്റെ ഹെഡേക്ക് ഓക്സിബിറ്റിൽ ഓക്സിബിറ്ററിന്റെ ഹെഡ് ഏക്ക് ആണെങ്കിൽ തന്നെ ഹോണിലും ലംബറിലും ഉണ്ട് ഓർബിറ്ററിൽ ഹെഡേക്ക് കൂടെ ഉണ്ട് പിന്നെ ജൽസും ഇതിൽ തലയിട്ടുണ്ടാവാറുണ്ട് ഗിഡ് നെസ് ഡ്രെസ് ഡൽസ് ഡ്രൈവൽ പണ്ട് പഠിച്ചിട്ടുള്ള കവർ ചെയ്ത് വരുന്നതാണ് പിന്നെ പെയിൻ നെക്ക് ഷോൾഡേഴ്സ് കഴുത്തിനും ഷോൾഡേഴ്സിനൊക്കെ പെയിൻ ഉണ്ടാകുക പിന്നെ ചില്ലിനെസ് അലോങ് സ്പെയിൻ അത് സർവിക്കൽ സ്പെയിൻ മുതൽ ലംബാർ സ്പെയിൻ വരെയുള്ളത് കോൾഡ് വേവ്സിങ്ങിന് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് തോന്നാറുള്ളത് അത് ജലസീസിൻ്റെ ശരിയായിട്ടുള്ള ഒരു ആണ് പിന്നെ ഓർബിറ്റൽ ന്യൂറാലജിയ കണ്ണിൻ്റെ കണ്ണിൻ്റെ റീജിയനിലുള്ള പീൻ ഉണ്ടാകുക മസിൽ സ്റ്റച്ചിങ് ഉണ്ടാകുക ട്രോൺസുലേറ്റോണിയ ലോസഫ് ഹോയ്സ് ടോട്ടൽ ഓഫ് വോയിസ് ഉണ്ട് ഡെലിറിയം ഉണ്ട് ചിൽഡ്രൻസ് അലോങ് സ്പെയിൻ ഈ പിന്നെ എനിക്ക് എന്റെ പ്രാക്ടീസിന്റെ ആരംഭകാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മ തന്നെ വേറൊരു ദിവസം ഒരു പനിക്ക് മരുന്ന് കൊടുത്ത ഒരു കുട്ടി ഒരു രണ്ടു വയസ്സ് രണ്ടര വയസ്സേ വരൂള്ളൂ അപ്പോൾ ഓണത്തിന്റെ തലയ്ക്ക് തലേ ദിവസമാണ് വാങ്ങിക്കൊണ്ടുപോയത് തലേ ദിവസമാണ് വാങ്ങിക്കൊണ്ട് പോയത് അപ്പം ഓണത്തിന് ഞാൻ അവധിയായിരുന്നു അപ്പം എന്നാലും വൈകിട്ട് ഒന്ന് ഡിസ്പെൻസറിയിൽ ലൈറ്റ് ഇട്ടിട്ട് പോകാമെന്ന് ചോദിച്ചൊന്ന് വന്നപ്പോഴത്തേക്കും ഈ കുട്ടിയെ എടുത്തുകൊണ്ട് കുട്ടിയുടെ മാമനെടുത്ത് ഓടിക്കൊണ്ടു വരികയാണ് കുട്ടി നന്നായിട്ട് പറയലാണ് നല്ല പറയലാണ് കമ്പ്ലീറ്റ് കയ്യും കാലം എല്ലാം നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് ചെന്തെ പനി കൊറവുണ്ടായിരുന്നു ഉച്ചക്ക് കരഞ്ഞു പ്രസവം കൊടുത്തു പ്രസവം കഴിച്ചതിന് ശേഷമാണ് ഈ വിറയൽ വിറങ്ങിയെന്ന് പറയുന്നത് ആ അത് ഒരു വലിയ കുഴപ്പമില്ലായിരുന്നു ബാക്കി രാവിലെ ദോശയെങ്ങാനും കൊടുത്തേ ഉള്ളൂ ഉച്ചയ്ക്ക് പ്രസവം കഴിച്ചതിന് ശേഷം ഈ വിറയലുണ്ടായിരുന്നു എന്തോ എനിക്ക് മനസ്സിലങ്ങനെ തോന്നി നാക്സമിക്ക എടുത്തോളു തുള്ളി നാക്കിൽ ഒഴിച്ചു കൊടുത്ത് ഉടൻ അഞ്ച് സെക്കൻഡ് ആകുമ്പോൾ നിന്ന് പറയല നിന്ന് വെള്ളം ഹാപ്പിയായി ഞാൻ കുറച്ച് രണ്ട് ഡോസൂടെ കൊടുത്തയച്ചു പറഞ്ഞു അതിൽ സ്വാഗതം ചെയ്തു അപ്പൊ ഈ വെറച്ചോണ്ടിക്കുന്ന കേസില് നാക്സമിക്ക വിത്ത് എസ്റ്റ് ആണെങ്കിൽ വളരെ വെള്ള ആണ് നല്ല റിസൾട്ട് കിട്ടുന്നുമുണ്ട് പിന്നെ അതിൽ ചൈന ചൈന നല്ലൊരു മെഡിസിനാണ് പക്ഷെ നമ്മൾ വളരെ കൂടുതൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഫീവേഴ്സിന് എപ്പോഴും കൂടുതൽ ഇൻഡിക്കേഷൻ വരുന്നില്ലെങ്കിൽ തന്നെയും ചൈന നമ്മൾ മറക്കാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു മെഡിസിനാണ് നമ്മുടെ ഡോക്ടർ ഹെനമേൻ വണ്ടി കണ്ടുപിടിച്ചത് ചൈന അതിന്റെ പ്രൊവിൻസിനെ പറ്റി എഴുതിയപ്പെടുന്നതാണല്ലോ അതാണ് ഹോമിയോ സിസ്റ്റം കണ്ടുപിടിക്കാൻ ഉണ്ടായ കാരണം എന്നുള്ളത് നമ്മൾ ഇവിടെ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് ചൈനയ്ക്ക് അത് ഇന്റർമീറ്റി ഫീവേഴ്സിനാണ് ഏറ്റവും നല്ലത് മലേറിയൽ ഫീവറിന് വളരെ നല്ലതാണ്

ക്സിമൊക്കെ കൊടുക്കാൻ ഇൻഡിക്കേഷൻ മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കാറുണ്ട് പിന്നെ ചൈനയ്ക്ക് ആണെങ്കിൽ ഡെബിലിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആണ് ഈ ചില്ലസ് നന്നായിട്ടുണ്ട് ഫോർനൂണിലാണ് ചില്ലിനെസ് രാവിലെ ഉള്ള സമയത്താണ് കൂടുതൽ പിന്നെ അത് അതിന്റെ ചില്ലിനെസ് ചെസ്റ്റിൽ നിന്നാണ് ബികം ചെയ്യുന്നത് റൈറ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് നിന്നാണ് പിന്നെ നൈറ്റ് നൈറ്റ്സ് ഉണ്ട് ശകലോനും കാണിയാലും നല്ലപോലെ വേർക്കുന്നുണ്ട് നല്ല വേർ നല്ലപോലെ വേർക്കുന്ന മെഡിസിനാണ് ചൈന അതായത് ജലദോഷം പനി ഉണ്ടാകുന്നതിനും നല്ല മെഡിസിനാണ് ചൈന പിന്നെ ഡിസ്ചാർജസ് കൂടുതലുള്ളത് തന്നെയാണ് ഡെബിലിറ്റി കൂടുതലുണ്ടാകുന്നത് എസ്പെഷ്യലി ഫ്രം ലോസ് ഓഫ് ഫൈറ്റൽ ഫ്ലൂയിറ്റ് ഫൈറ്റൽ ഫ്ലൂറ്റ്സ് ബ്ലഡോ സെറ്റോ പിന്നെ യൂറിനോ മോഷണോ എന്താ ഇതെല്ലാം വൈറ്റൽ ഫ്ലൂയിറ്റ്സ് ആണ് ഇതിൽ ഏതെങ്കിലും കൂടുതൽ പോയിട്ടുണ്ടാകുന്ന ഡബിൾ ടിക്ക് ചൈനയാണ് ഏറ്റവും നല്ല മെഡിസിൻ പിന്നെ നമുക്ക് ഇൻഡിക്കേഷൻ ഉള്ള ഒരു ചിന്തിക്കേണ്ട വേറെ മെഡിസിനാണ് ഇഗ്നേഷ്യ ഇഗ്നേഷ്യക്ക് പനിയോടൊപ്പം ഉളിരുണ്ട് വിത്ത് ഏഷ്ടാണ്

അതിൽ പ്രധാനപ്പെട്ട ഒരു മെഡിസനാണ് അഴിസ്ഥാൽ അഴിസ്ഥലബ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വന്തം കൂടെ വർദ്ധണം എന്നാലും അടുത്ത മെഡിസൻ ഇപ്പി കേക്ക് ആണ് അപ്പൊ ഇപ്പി കേക്കിന്റെ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ക്ലീൻ ടങ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പി കേക്ക് കൊടുക്കും പ്രത്യേകിച്ച് ചുമ ശ്വാസം ശ്വാസമുണ്ട് ഫൈൻഡിങ് ക്രപിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ആയിട്ട് ഞാൻ അത് കൊടുത്തിരിക്കും ക്രെപിറ്റേഷൻസ് അതുപോലെ അത്രയും പ്രോമിൻ്റ് പ്രോബ്ലായിട്ടുള്ള ഇപ്പിക കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പിന്നെ ഏറ്റവും കൂടുതൽ പ്രോമത് എപ്പിസ്മെൽപ്പിക്കുകയാണ് പിന്നെ യു കാലിറ്റ സ്റ്റിഞ്ഞർ അക്കേഷണൽ ഡോസ് ചില ലൈക്കുപൊടിയും കൊടുത്തേക്കാറുണ്ട് കഴിഞ്ഞു കഴിഞ്ഞുനേഷിയത് നമുക്ക് കോണ്ടേഷൻസുള്ള മെഡിസിനാണ് ബാക്കി സിൻഡംസ് എല്ലാം കൊടുക്കാറുണ്ട് വെള്ളം നന്നായിരിക്കും ഇപ്പി കേക്ക് സാധനം ന്യൂമോണിയ കേസുകളിൽ ഞാൻ കൊടുക്കാറുള്ള മെഡിസിനിൽ ഒന്നുകിൽ ഇപ്പി അല്ലെങ്കിൽ എപ്പിസ് അഴിസിൻ്റെ അല്പം ഉണ്ടാകും യു കാലിറ്റസ് സിഞ്ചർ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും യു കാലിറ്റിൻജറ് കൊടുത്തിരുന്നാൽ നമുക്ക് പിറ്റേ ദിവസം നോക്കിയാൽ എങ്ങനെയാണെന്നുള്ള അറിയാം അത് നല്ലവണ്ണം കുറഞ്ഞിരിക്കും ഇപ്പൊ ഒരു ത്രീ പ്ലസ് റെപ്പിറ്റേഷൻ ഉള്ള ടു പ്ലസ് അല്ലെങ്കിൽ വൺ കണക്ക് തന്നെ ഉണ്ടാവുള്ളൂ ഷൂർ ആയിട്ടുള്ള ഒരു ഷൂറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ് അതുപോലെ തന്നെ എപ്പിസ് മെല്ലുഫിക്കുക എപ്പിയസ് മെല്ലുഫിക്കാണെങ്കിൽ ലങ് സൈൻസ് കൂടുതലായിട്ടുള്ളപ്പോഴ് അതിന്റെ ഇൻഡിക്കേഷൻ വെച്ചാൽ ടേഷ്ലെസ് ആണ് യൂറിൻ ക്വാണ്ടിറ്റി തീരെ കുറവായിരിക്കും ആള് ഹോട്ടാണ് ചില്ലിയല്ല എപ്പിസ് വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകുന്ന പൊതുവേ പിന്നെ ന്യൂമോണിയ ഉള്ളപ്പോഴും എല്ലാം ആള് ഹോട്ടാണ് അത് നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് പിന്നെ എന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ നോക്കും അത്ര നല്ല ഇൻഡിക്കേഷൻ നല്ല ആക്ഷൻ കിട്ടുന്ന കിട്ടുന്നൊരു മെഡിസിനാണ് പിന്നെ അതുപോയിട്ട് ഇപ്പിക്കേക്കിന് ടയലിസം ഉണ്ട് ശ്വാസം മുട്ടും ചെസ് കൺജസ്റ്റനും നല്ലപോലെ ഉണ്ടാവും അത് നമ്മള് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈ ന്യൂമോണിയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് എല്ലാം നല്ലോണം കവർ ചെയ്തിരുന്ന മെഡിസിനാണ് ഇപ്പി കേക്ക് അപ്പോ ഒക്കെ ഇത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പൊ അതിനുമുമ്പ് വരുന്നാണ് ഇതിന് ആദ്യം ചിലപ്പോൾ കൊടുക്കൊണ്ടുവരുന്നത് അക്കോണറ്റായിരിക്കാം മിക്കവാറും ആക്കോണറ്റും ഇപ്പികേക്കും ആൾട്ടർനേറ്റീവ് കൊടുക്കാൻ നല്ല മെഡിസിൻ ആയിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ നന്നായിട്ടുണ്ട് ഞാൻ ലങ് സയൻസുള്ള കേസുകളില് മാത്രയും ചില കൊടുക്കാറുണ്ട് അത് കൂടുതലും കൊടുക്കാറുണ്ട് യു ആണ് പിന്നെ ചില കേസുകളിൽ സെനക കൊടുക്കാറുണ്ട് ടീഞ്ചർ അത് നമ്മൾ പ്രത്യേകിച്ച് ഈ കോവിഡ് വന്ന സമയത്ത് അപ്പോഴതിനുള്ള ന്യൂമോണിയ വയ്ക്കുക സെനഗാറ്റിൻജറും യു കാലിറ്റസ് ലെഞ്ചറും മാറി മാറി കൊടുക്കാറുണ്ട് അതിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ന്യൂമോണിയ നമുക്ക് അലോപ്പതിക്കാര് ഓരോ ഒരുപാട് കേസുകളിൽ അലോപ്പതിൽ മരണം സംഭവിച്ചുകൊണ്ടുള്ള കേസുകളില് അങ്ങനെയുള്ള അവസരത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു നാനൂറ്റി എൺപത്തെട്ട് കേസ് ഞാൻ ഈ കോവിഡ് ഫീവറിൽ ചികിത്സിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കും ഒരു ഒരു കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടായി പക്ഷെ എനിക്ക് തേർഡ് ഡേ നോക്കി സംശയമുള്ളപ്പം നോക്കിയപ്പോഴത്തേക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു ഫിഫ്ത് ഡേ നോക്കിയപ്പോൾ നെഗറ്റീവ് ആയി അത്ര അഞ്ചു ദിവസം കൊണ്ട് അഞ്ചു ദിവസം കൊണ്ട് കോവിഡ് കംപ്ലീറ്റ് മാറി അപ്പോഴുള്ള കേസുകളിലെ മിക്കവാറും മൂന്ന് ദിവസവും അഞ്ചു ദിവസം കൊണ്ട് തന്നെ എനിക്ക് സുഖമായിരുന്നു ആദ്യത്തെ ആ വിർലൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റില് മാക്സിമം താമസം വരുന്ന ഏഴ് ഏഴു ദിവസമാണ് മാക്സിമം സമയം എടുക്കുന്നത് ഏഴു ദിവസമായിരുന്നു അല്ല നല്ല ആവശ്യം കിട്ടിയിരുന്നു ഞാൻ മിക്കവാറും അപ്പൊ ഇവിടെ ഈ നിമോണിയ ഉള്ള കേസുകളിൽ ഞാൻ ഓക്സിജൻ കൊടുക്കാനായിട്ട് അടുത്ത് നെംസ് ഹോസ്പിറ്റലില് പറഞ്ഞേക്കാറുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒരു വേറെ മെഡിസിൻ ഒന്നും കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല കാര്യം ഹോമിയോ മെഡിസിൻ കൊടുക്കുന്ന കേസുകളിൽ ഒന്നും മരണം സംഭവിക്കില്ലെന്നുള്ള അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഓക്സിജൻ കൊടുക്കും ഒരു ദിവസം അല്ലെ മാക്സിമം രണ്ടു ദിവസം കൊടുക്കുകയുള്ളു അപ്പോഴത്തേക്ക് അവർക്ക് ഡിസ്ചാർജ് ചെയ്ത കണ്ടീഷൻ ആകും ഒരേ ഒരു കേസ് മാത്രമേ ഒരു പതിനഞ്ച് ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ അത് ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു കേസാണ് ഒരു ഓൾഡ് ഏജിലുള്ള കേസാണ് അതും മരണപ്പെട്ടിട്ടില്ല മരണപ്പെടാത്ത രക്ഷോട്ടുണ്ട് അപ്പോൾ ഹോമിയോഡിസും കൊണ്ട് ഈ കോവിഡ് ഷുവർ തന്നെ ഒരുപാട് കേസ് മാനേജ് ചെയ്യാനുള്ള സാധിച്ചിട്ടുണ്ട് അവസാനമുള്ള സ്റ്റേജിൽ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടു ദിവസം മൂന്നാമത്തെ ദിവസം ഷുവർ ആയിട്ട് ആയിരിക്കും അങ്ങനെ ആരോഗ്യത്തിലായിരുന്നു കോവിഡ് ചികിത്സിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതുപോലെ നമ്മുടെ യൂപറ്റോറിയം നമ്മുടെ ഡെങ്കിപ്പനി വന്ന സീസണില് അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി മൂന്നിലാണ് അപ്പോ തിരുവനന്തപുരത്ത് പാറശാലയ്ക്ക് എടുത്ത് പരശീകരിക്കലുള്ള സ്ഥലത്ത് ഏഴുപേര് അടുത്തടുത്തുള്ള വീട്ടിലുള്ള ഏഴുപേര് മരണപ്പെട്ടു പോയി അപ്പോഴ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ട് കോളേജിൽ നിന്നുള്ള ജെഎച്ച് എം സി ഐരണി കോളേജിൽ നിന്ന് അവര് വരുന്ന വഴിക്ക് എന്നെങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു അപ്പൊ എന്റെ തടയിൽ കൂടെയാണ് പോകുന്നത് പോയി അവിടെ നമ്മളെല്ലാം ഡീറ്റെയിൽ കേസ് എടുത്തിട്ട് ഈ മരിച്ച വീടുകളിലെല്ലാം പോയി എങ്ങനെയായിരുന്നതെല്ലാം മനസ്സിലാക്കിയിട്ട് അങ്ങനെ അന്ന് തീരുമാനിച്ച മെഡിസിനാണ് യൂപറ്റോറിയം പെർഹോളിയേറ്റം തേട്ടി കൊടുക്കാനായിട്ട് അപ്പൊ അന്ന് കൊടുത്ത അവിടെ എല്ലാ എല്ലാവർക്കും പ്രൊവിൻറ്റി കൊടുത്തു അപ്പൊ അവിടെ നിന്ന് വേറെ ഒരാളെ അറിഞ്ഞിട്ട് എന്ന് ചോദിച്ചു നമുക്ക് പിന്നെ ആറയൂർ ആ ഭാത്ത ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ചൊരു ക്യാമ്പ് വ്യത്യാസം നടത്താൻ നോക്കുന്നു ഞാൻ പറഞ്ഞു നടത്താമല്ലോ അപ്പൊ ഞാൻ നേരിട്ട് ഇങ്ങനെ ഹോമിയോ ഡിസ്പെൻസറിൽ ഹോമിയോ ഹോസ്പിറ്റലിൽ കൂടെ അവരുടെ സാധനത്തോടെ കുറെ മെഡിസിൻ വാങ്ങി അവിടെ ഏകദേശം ഒരു മൂവായിരം പേർക്ക് കൊടുത്തു അപ്പോ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച കോളേജിൽ പോയപ്പോഴും ഞാൻ കടക്കേരാണ് കടക്കേർ പോയപ്പോഴത്തേക്കും പഞ്ചായത്തിൽ നിന്ന് ഒരു ലെറ്റർ കൊടുത്ത മണിക്ക് ഒരു മീറ്റിങ്ങിന് അത്യാവശ്യം മീറ്റിങ്ങിന് വരണമെന്ന് പറഞ്ഞു ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അലോപ്പതി മെഡിക്കൽ ഓഫീസർ ഉണ്ട് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഞാനാണ് അപ്പോ ഈ അവിടെ കടക്കാത്തൊരു രണ്ടുപേര് ലങ്കിപ്പനി കാരണം മരിച്ചുപോയി മൂന്ന് മൂന്നുപേരും ഹോസ്പിറ്റലിലാണ് അലാമിങ് ആയിട്ടുള്ള കണ്ടീഷൻ ഈ രണ്ടുപേരെന്നു വച്ചാൽ പനി വന്ന് മൂന്ന് ദിവസം ആകുമ്പോ തന്നെ മരിച്ചുപോയി പോയി അപ്പൊ അങ്ങനെ ആളുകൾ അലാമിങ് ആയിട്ട് ഉള്ള പാനിക് ആയിരുന്ന അവസരത്തിലാണ് അഭിപ്രായം ചോദിച്ചത് അപ്പോഴൊ ലോപതി ഡോക്ടർ പറഞ്ഞ് പൊതു നിർമ്മാണത്തിന് മാത്രമേ മാർഗമുള്ളൂ അല്ലാതിപ്പോൾ ഒന്നും ചെയ്യാൻ നോക്കൂല്ല അപ്പം ആയുർവേദക്കാരുടെ ചോദിച്ച് എന്ത് ചെയ്യാൻ നോക്കുകയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞത് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗാവസ്ഥ നേരിടാനുള്ള ശേഷി കിട്ടാനും വേണ്ടി കഷായം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ച് എന്ത് ചെയ്യാൻ നോക്കും ഞാൻ പറഞ്ഞു ഇന്നലെ മിനി അന്നിൻ്റെ ജോലി മെഡിസിൻ കൊടുക്കില്ലയാണ് ഈ പാഠശാലയ്ക്ക് അടുത്ത് ഏഴുപേര് മരിച്ച സംഭവം പത്രത്തിലെല്ലാം വായിച്ചിട്ടുണ്ടാവുമല്ലോ അവൻ വായിച്ചിട്ടുണ്ട് അപ്പൊ അത് അതിൽ പ്രൊവന്റി മെഡിസിൻ കണ്ടെത്താൻ പോയ ക്യാമ്പിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു അവിടെ മെഡിസിൻ കൊടുക്കുകയും ചെയ്തു അവിടെ പ്രൊവൻറ്റീവ് മെഡിസിൻ കൊടുക്കുകയും ചെയ്തു അപ്പൊ അതിനടുത്ത് ആറയൂർ എന്ന സ്ഥലത്ത് അവിടെ അവിടുത്തെ ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് മെഡിസിൻ പ്രൊവൻറ്റീവ് മെഡിസിൻ കൊടുത്തു അപ്പൊ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള മെഡിസിൻ ഉണ്ടാവും ഞാൻ പറഞ്ഞ മെഡിസിൻ ഉണ്ട് എനിക്ക് പക്ഷെ കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് സഹായിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും മെഡിക്കൽ ചെയ്ത് കൊടുക്കാൻ നോക്കുകയുള്ളൂ അതിനും അത് മാത്രമല്ല കുറച്ച് കുപ്പികളൂടെ സംഘടിപ്പിച്ചായിരുന്നു ഗ്ലോബിൾസംടേ ഉണ്ട് അത് ഞാൻ സംഘടിപ്പിച്ചോളാം വേറെ അപ്പൊ എനിക്ക് ഒരു മൂന്ന് മൂന്നുപേരെ കൂടെ ആള് കിട്ടിയതിനെ എന്ന് തുടങ്ങി ഇപ്പൊ ഇപ്പൊ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു നാളെ തന്നെ ചെയ്യാന്ന് തുടങ്ങി അങ്ങനെ പിറ്റേ ദിവസം സ്കൂൾ എട്ട് സ്കൂളുണ്ട് കളിക്കാവർ എട്ട് സ്കൂളുകളില് പ്രൈന്റി മെഡിസിൻ നമ്മൾ ഇപ്പോഴും എല്ലാവർക്കും കഴിക്കേണ്ട വിധം എല്ലാം പറഞ്ഞു സ്കൂളിൽ ഓരോ എല്ലാ എല്ലാവരും കൂടെ ഒരു ഹാളിലായിട്ട് അസംബ്ലി വെച്ചിട്ട് അപ്പൊ ഓരോ ക്ലാസ്സിലും എത്ര എത്ര വേണമെന്നുള്ള അവരുടെ വീട്ടിലെത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് അവർക്കും കൂടെ കൊടുത്തയച്ചു മെഡിസിൻ കഴിക്കേണ്ടതുപോലെ തന്നെ ടീച്ചേഴ്സ് എഴുതി കൊടുത്തയച്ചു ഏതായാലും അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം പബ്ലിക്സിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പായിരുന്നു അത് അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് എസ് എസ് പി ബി എച്ച് എസ് ആണെന്നു സ്കൂളിന്റെ പേര് അപ്പൊ അവിടെ വെച്ച് അവിടെ വെച്ചാൽ നമ്മൾ പിന്നെ പ്രതിരോധ ക്യാമ്പിൽ അപ്പോഴേ അതിന് ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒരു ഏട്ട ഡോക്ടർമാരെ കൂടെ ക്ഷണിച്ചു കാര്യം ഞാൻ അത് അത്രയും കൂടുതൽ പേര് ഉണ്ടായിരുന്നു അന്ന് മുപ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു കളിക്കോൾ പഞ്ചായത്തും മക്കം എല്ലാം കൂടെ ചേർന്ന് അവരെല്ലാം കൂടെ വന്ന് ഒരു രണ്ട് രണ്ട് ലൈനും ഇതാണ് ഉണ്ടായിരുന്നു പക്ഷെ ഓരോ ലൈനും ഒരു ഫലങ്ങനെ കൂടുതൽ നീളം ക്യൂ ആയിരുന്നു അപ്പൊ ഏതായാലും അന്ന് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ എല്ലാം കൂടെ ഒരു മുപ്പത്തി എണ്ണായിരത്തി ജൂനം പേർക്ക് കൊടുത്തു ഞാൻ പറഞ്ഞു പഞ്ചായത്തോട് പറഞ്ഞു എനിക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയണം എനിക്ക് സ്റ്റാഫ് എനിക്ക് അതിനു വേണ്ടിയില്ല അലപ്പുതിൽ സ്റ്റാഫും ഇഷ്ടംപോലുണ്ട് അവർ ഹെൽത്ത് ഹെൽത്ത് വർക്കേഴ്സ് ഹെൽത്ത് ഇൻസ്പെക്ടർമാര് അവരെ കൊണ്ട് ഇതിന്റെ ഡാറ്റ കളക്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ള മരുന്ന് കൊടുത്തതിനു ശേഷം എത്ര കേസുകളുണ്ടായി എത്ര എടുത്തുണ്ടായെന്നുള്ളതെല്ലാം അറിയണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ രണ്ടാഴ്ചയായപ്പോൾ ഞാൻ പഞ്ചായത്തിൽ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഒരു റിപ്പോർട്ട് വാങ്ങി ഒരു കേസ് പോലും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മൾ പ്രൊവിന്റി മെഡിസിൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോ ആ റിപ്പോർട്ട് ഞാൻ വാങ്ങി തിരുവനന്തപുരം ഡി എം ഐക്ക് കൊടുക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ അത്രയും സെൻ പേഴ്സെന്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊവന്റ് നമുക്ക് ഉള്ള സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഇനി കോവിഡ് അല്ല അതിനപ്പുറമുള്ള വന്നു ഇന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോ പറഞ്ഞത് എങ്കിപെനേഡ ആയില്ലേ? ഇഡങ്ങിപെനേഡ ആണ്. ജൂപിറ്റോറിയം. ഇപ്പോ ജൂപിറ്റോറിയം മാത്രമല്ലന്ന് കുറെട്ടുള്ള ഇഡങ്ങിപെനി വന്നിട്ടുള്ളവർക്ക് വേറെ മരുന്നേന്ന് കൊടുത്തിട്ടുണ്ട്. പ്രൊവന്റീ മരുന്നാണ് കൊടുക്കുന്ന ജൂപിറ്റോറിയ ആണ്. ജൂപിറ്റോറിയന്റെ പേൻ പേനിന്ന് വെച്ചിട്ടുള്ള ബോൺ പെയിൻസ്, ജോയിൻ പെയിൻസ്, ജോയിൻ പെയിൻസുകളേക്കാൾ കൂടുതൽ ബോൺ പെയിൻസ് ആണ്. റസ്റ്റ് ഓക്സിൻ ആണെങ്കിൽ മസിൽ പെയിൻ ആണ് കൂടുതലുള്ളത്. ബെല്സ് പെരനസ് മസിൽ പെയിൻ ആണ് ഉള്ളത് പക്ഷെ ഇതിന് ബോൺ പെയിൻസ് ആണ് വരുന്നത് പിന്നെ അതുപോലെ ഹെപ്പാർ സെൽഫോ ഹെപ്പാർ സെൽഫോ നമ്മൾ ഇപ്പോഴത്തെ പനിക്ക് പനി അസ്വസ്ഥ കോൾഡ് കോൾഡ് സ്നീസിങ് ഇതെല്ലാം വരുന്ന കേസുകളിൽ ഹെപ്പാർ സെൽഫോ വെള്ളം കൂടുതൽ ഇൻഡിക്കേറ്റർ ആയിട്ട് വരാറുണ്ട് ശ്വാസം മുട്ട് കൂടുതലായിട്ട് ഉണ്ടാറുണ്ട് ഹെപ്പാർ സെൽഫിനാണെങ്കിൽ ഓപ്പൺ എയറുള്ള ഉണ്ട് ഡ്രൈ ഷീറ്റ് അറ്റ് നൈറ്റ് സെറ്റിംഗ് സ്വെറ്റിങ് സവർ സോർ സോർ സ്മെല്ലിങ് സ്റ്റിക്കി സെറ്റാണ് സോർ ത്രോട്ട് ട്രോൺസ്ലേറ്റേഴ്സ് ആസ്വദിച്ചു വരുന്ന അതിന് ബെല്ലോണേ ഹെപ്പാറും ചിലപ്പോൾ മാറി മാറി കൊടുക്കാറുണ്ട് ചില കേസുകളില് പ്ലാസ്റ്റോക്സ് വേണ്ടി വരികയാണെങ്കിൽ പക്ഷെ സെപ്പറേറ്റ് ട്രോൺസ്ലേറ്റേഴ്സ് ആണെങ്കിൽ ഫിൻസി ഫിൻസി ആണെങ്കിൽ കൂടുതൽ കൊടുക്കാറുണ്ട് ഹെപ്പാർസ് ചിലപ്പോൾ കൊടുക്കാറുണ്ട് സ്വർണ്ണവണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട് ഇത് രണ്ടുമാണ് ഞാൻ കിൻസ് കൂടുതൽ കൊടുക്കാറുള്ളത് വേറെ മെഡിസിൻസ് വരും ബിൻ ഐഡേഡ് ബാക്കിയുള്ള എല്ലാം കുറെ മെഡിസിൻസ് വരുന്നുണ്ട് അതെല്ലാം കൂടുതൽ കൊടുക്കാറുള്ള ഇത് രണ്ട് മെഡിസിനുമാണ് പിന്നെ ഹെപ്പാറസിലിന് ഓട്ടാലജിയോടെ ഉണ്ട് പിന്നെ സ്വോട്ട് വന്നിട്ട് ജെവീലോ ടെസ്റ്റിൻ ചെയ്യുന്ന ടെൻഡൻസിയോ ഹെപ്പാറസിലോഫിൻ ഉള്ളതാണ് അതുകൂടെ അതുകൊണ്ട്

ബോഡി പെയിനും ബോഡി എന്റയർ ബോഡിയുണ്ട് എന്റർ ബോഡി ഹോട്ടാണ് അപ്പൊ ചില്ലസ് അബൌട്ട് നൈൻ ലെവൻ ഐ എം അപ്പം രാവിലെ ആ സമയത്താണ് ചില്ലിനെസ് ഉണ്ടാകുന്നത് ട്രോൺസിലേറ്റിസ് ഒഫൻസി ഡിസ്ചാർജുകളുണ്ട് അപ്പം ഈ ഞാൻ ചൂർണ്ണം കൊടുക്കാറുണ്ട് മാറ്റഞ്ചരം കൊടുക്കാറുണ്ട് ഒരു മാറ്റഞ്ചര്സ് ജി ഡീസ് കൊടുക്കാറുണ്ട് ഡയലൂഷൻസ് നമ്മൾ സാധാരണ കൊടുക്കുന്ന രൂപത്തില് കൊടുക്കും മാറ്റഞ്ചര് കൊടുക്കുമ്പോൾ മെറ്റീരിയൽ ഡോസ് കൊടുക്കണം അല്ല അതിന് നമ്മള് മിനിമം ഡോസ് പോരാ അതിന് മെറ്റീരിയൽ ഡോസ് വേണ്ടിവരും അത് ടെൻ ടു ഫിഫ്റ്റീൻ ഡ്രോപ്സ് കുട്ടിയൊക്കെ ആണെങ്കിൽ ഫൈവ് ടു ഡ്രോപ്സ് അഡ്രസ്സിന് ജലി ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ ഡ്രോപ്സ് ആവറേജ് പിന്നെ ലൈക്ക് ഫിയർ വിത്ത് ഇൻ ബിറ്റ്വീൻ ത്രീ ടു ഫോർ പി എം ലൈക്കപ്പൊടിയുടെ അത് യൂഷ്വലായിട്ടുള്ള നമ്മുടെ

പിന്നെ ലൈക്കപോഡിയം ന്യൂമോണിയൊക്കെ നല്ലൊരു മെഡിസൺ ആണ് ഇൻട്രകറൻ്റായിട്ട് കൊടുക്കാനും വെള്ളം നന്നായിരിക്കും എസ്പെഷ്യലി കുട്ടികൾക്ക് ഞാൻ ഈ ലൈക്കപോഡിയം കേസുകളിൽ പണ്ട് പണ്ട് എനിക്ക് നമുക്കെല്ലാം ഓ പി എല്ലേ ഉള്ളു ഐ പി ഇല്ലാത്തതുകൊണ്ട് ദിവസം മൂന്നെണ്ണം കൊണ്ട് കാണിക്കാൻ പറയും അങ്ങനെ നോക്കിയിട്ട് ശരിയായിട്ട് ഹോമിയോഡിസം കൊണ്ട് തന്നെ ഒരു നൈന്റി കൂടുതൽ കൂടുതലായി അല്ല നയന്റി ഫൈവ് പെർസെന്റും ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു വെള്ള എനിക്ക് ഒരു മൂന്ന് നാല് കേസുകൾ മാത്രമേ ഇത്രയും കാലമായിട്ട് റഫർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ അപ്പൊ അത് അത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിസിനാണ് അപ്പം മെഡിസിന്റെ ലൈക്ക് അതിൽ ഒട്ടും മോശം ഇല്ലാത്ത മെഡിസിനാണ് ലൈക്ക് കൂടിയും ഞാൻ നേരത്തെ പറഞ്ഞ ലയിപ്പിക്കും എപ്പിസ്മ ലഭിക്കുക ഇതെല്ലാം വെള്ളം നല്ല റിസൾട്ട്സ് കിട്ടുന്ന മെഡിസിനാണ് ന്യൂമോണിയ്ക്ക് അതുപോലെ മെഡോർണ്ണം അത് കൂടുതൽ കൊടുക്കേണ്ടല്ല ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഇന്റർമെക്രൂർ മെഡിസിനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് ചില്ലനെസ് അപ്പ് ആൻഡ് ഡൗൺ ബാക്ക് അത് നമ്മൾ ജൽസീനത്തിൻ്റെ പറഞ്ഞ പോലെ ചില്ല അപ്പ് ആൻഡ് ഡൗൺ ബാക്ക് ഹോൾനെസ് ലിംസ് കൈകാലം ഒക്കെ തണുത്ത് മരവെച്ചിരിക്കുക അതുപോലെ ഫ്ലാഷ് ഹീറ്റ് ഫേസ് ആൻഡ് നെക്ക് നൈറ്റ് സിറ്റ്സ് ഇത്രയും മിടവർണത്തിന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് മെർസോളിന്റെ ആണ് മെർസോളിൻ്റെത് സാധാരണ ഇൻഡിക്കേഷൻ വരുന്നതിൽ എപ്പോഴും ടങ് ഇൻഡിക്കേഷൻ ടങ് നമ്മള് ഈ വാരണശിലേക്ക് കോട്ട ടങ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ക്ലോസ് ആയിട്ടുള്ള ടങ് ആണ് കാണുക വിത്ത് ടൈലിസം ഉമിനി കൂടുതൽ ഉണ്ടാവുക അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ മെൽസോൾ കൊടുക്കാറുള്ളത് ഇപ്പം മിക്കവാറും ഒരു സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഫീവറിനാണ് കൊടുക്കാറുള്ളത് ആദ്യം കൊടുക്കാറില്ല രണ്ടാമത് സാധാരണ കേസിൽ നല്ലോണം കുറഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടാമത് കൊടുക്കേണ്ടി വരുന്ന ഇൻഡിക്കേഷൻ വെച്ചാൽ ഉയർത്തിട്ട് ഉയർത്തുകഴിഞ്ഞാൽ പനി മാറുന്നില്ല അപ്പൊ സ്വറ്റിംഗ് വിത്തോട്ട് റിലീഫ് എന്നുള്ളതാണ് മെസോളിന്റെ ഒരു കീ പോയിന്റ് വിയർത്തുകഴിഞ്ഞാൽ സാധാരണ പനി മാറേണ്ടതാണ് ചേർത്ത് കഴിഞ്ഞപ്പനി മാറുന്നില്ലെങ്കിൽ അടുത്ത ഇൻഡിക്കേഷൻ വരുന്ന മെഡിസിൻ മർസോളാണ് സ്വെറ്റിങ് കൂടുതലാണ് അത് യെല്ലോ സ്വെറ്റാണ് ചിൽ ഡേറ്റ് ഡേ ചില്ല രാത്രിയും പോലും ഉണ്ട് അങ്ങനെ പറഞ്ഞല്ലോ അഫോണിയ അതിൽ ഓഫ് ഓഫോസ് ഉണ്ട് ോട്ട് കിൻസി കിൻസിക്ക് നല്ലൊരു മെഡിസിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു സ്വർണം എപ്പാറ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിൽ മത്സവം കൊള്ളാം മത്സരം കൊള്ളാം അത് മാത്രമല്ല മെർഗിനേഡൈഡും ആ തരത്തിലുള്ള കിൻസി ഉള്ള കേസുകൾ കൊടുക്കാൻ നല്ല റിസൾട്ട് കിട്ടുന്ന മെഡിസിനാണ് ഇതിന്റെ കീ പോയിന്റ് എന്ന് വെച്ചാൽ സെറ്റിംഗ് വിത്തൌട്ട് ലീവ് ിന്റെ ഇൻഡിക്കേഷൻ ഇതൊക്കെയാണ് മത്സ്യൻ്റെ ഇൻഡിക്കേഷൻ ആയിട്ട് വരുന്നത് അഗ്രിവേഷൻ ഇതൊക്കെയാണ് നേറ്റംപോലെ ഉള്ള ഫിയേഴ്സിന് ആണെങ്കിൽ ഫ്യൂവേഴ്സ് വിത്ത് ടേസ്റ്റ് ടേസ്റ്റ് കൂടുതലായിരിക്കും ഫിയർ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും ചില്ലിന് നല്ല പുളിണ്ട് കോൾഡ് ആൻഡ് ബോഡി വിത്ത് കണ്ടിന്യൂസ്റ്റിൽ കുറവാണ് സ്വറ്റിംഗ് ഓൺ ലീസ് മൂവ്മെന്റ് അനീമിയ ലൂക്കോസൈറ്റോസിസ് പിന്നെ എളുപ്പം ഗോൾഡ് ഉണ്ടാകുന്ന ഗോൾഡ് ചെയ്യുന്ന ടെൻഡൻസിയുള്ള ബോഡിക്ക് ഒരു പ്രത്യേകിച്ച് കുട്ടികൾക്ക് വിത്ത് ഹെഡേക്ക് ആണെങ്കിൽ കൂടുതൽ നേട്ടം പറഞ്ഞ് ചിന്തിക്കാറുണ്ട് പിന്നെ നാറ്റമ്പോറിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചെയ്യാനായിട്ട് നാറ്റമ്പർ കൊടുക്കാറുണ്ട് അത് പനി മാറിക്കഴിഞ്ഞാലും അത് കൊടുത്ത് ആ സെന്റൻസ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത് സാധാരണ ഉപയോഗിക്കുന്നില്ല എന്നാലും ഒട്ടും ഒക്കെ ഡ്രൈ ആയിട്ട് സംസാരിക്കാൻ പോലും പ്രയാസമുള്ള കേസിലാണ് നാക്സ് മാക്സോമിക്ക നേരത്തെ പറഞ്ഞെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലായിരുന്നു മാക്സോമിക് ചില്ലായിട്ടുണ്ട് ഹെഡ് ഏക്ക് പെയിൻ അബ്ഡമൻ ബിറ്റർനസ്ഡ് ആണ് പിയർപോക്സിസം അഗ്രേഷൻ മോണിങ് ടൈഗർ പ്ലസ് ബ്ലൂനോസ് നെയിൽസ് നെയിൽസ് എല്ലാം ബ്ലൂ ലൈറ്റ് എസ്പെഷ്യലി ഫിംഗേഴ്സിലാണ് എന്നാലും കവറിങ് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കേസുകളുണ്ട് എന്ന സിവിയർ ചില്ലിനെസ് ഉണ്ടെങ്കിൽ പോലും ചില കേസുകൾ കവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ പേഷ്യന്റ് ആണ് കോൺസ്പേഷൻ ഉണ്ട് അതൊക്കെ അതുകൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ് ശരിയായിട്ട് കൊടുക്കാനും സാധിക്കും ചില്ല നെസൺ ഡ്രംപ്ലിങ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ വേറൊരു കേസ് കൊടുത്ത ആ ഇൻഡിക്കേഷൻ ഒരിക്കലും ഞാൻ മറന്നുപോകാറില്ല ഇപ്പോഴും അങ്ങനെ കൊടുക്കുകയാണ് ഡ്രൈ ഹീറ്റ് ആണ് സ്വെറ്റിംഗ് അധികം ഉണ്ടാകില്ല നെക്സോമിക്കൊതു ഡാമ്പ് ആണ് അമൽ രക്ഷത് അത് നമുക്ക് വേറെ അതൊരു ഡാമ്പ അമൽ രക്ഷ മെഡിസിനാണ് കോസ്റ്റിക്ക അപ്പൊ അതുപോലെ ഡാമ്പിൽ അമൽ ഉള്ള ഒരു മെഡിസിനാണ് നെക്സോമിക്ക ലോ ബാക്ക് പെയിൻ ഉണ്ടാവും ഈ ഫീവർ വിത്ത് ഡിസ്മനോറിയാണെങ്കിലും ഞാൻ നെക്സോമിക്കയോ അല്ലെങ്കിൽ കമോമില്ല ഓണമോ ആണ് കൊടുക്കാറുള്ളത് അപ്പോ ചില്ലിയാണെങ്കിൽ നെക്സോമിക്ക കൊടുക്കും ആണെങ്കിൽ ോട്ടാണെങ്കിൽ കമാവുമില്ല അണ്ണ്ണം ചിലപ്പോ കൊടുക്കാറുണ്ട് പിന്നെ നക്സമ സ്ലീപ്പ് കുറവാണ് കോൺസ്റ്റിപ്ലേഷൻ ഉണ്ട് പിന്നെ നക്സോ പ്രത്യേകിച്ച് ഒരു പൊതു എല്ലാ ആംബുലൻസിനും ഒരു ചെറിയ ഒരു ചെറിയ ഉറക്കം അത് ഇന്റർ അൺഇൻറ്ററപ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞാൽ വളരെ ആശ്വാസമാണ് നക്സോ ഉറക്കം ഇല്ലായ്മ അത് ഉറങ്ങാൻ പറ്റില്ലെങ്കിലും ഒരു അഞ്ചുമണിക്ക് ശേഷം ഉറങ്ങും പകൽ പകലുറങ്ങയാണെങ്കിൽ ഒരു ചെറിയ ഉറക്കമാണുള്ളൂ പക്ഷെ ചെറിയ ഉറക്കം കൊണ്ട് നെക്സ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ് ആരും ഉപദ്രവിക്കുക എന്നുള്ളതേ ഉള്ളൂ പോസ്റ്റർസും ചില ഇൻഡിക്കേഷൻ വരാനുണ്ട് പോസ്റ്റർ ആണെങ്കിൽ അഡൈനമിയ ഇപ്പം അത്രയും ക്ഷീണ തീരെ ക്ഷീണമുണ്ട് ടേസ്റ്റ് കുറവാണ് ഫിയറിനെ ടേസ്റ്റ് കുറവാണ് എന്നാൽ കൂടുതലാണ് വിശപ്പ് നല്ല പോലെ ഉണ്ട് പിന്നെ ആണ് സെറ്റിംഗ് ഇംഗ്ലീഷിലാണ് ഉണ്ട് അത് ഈവനിംഗിലാണ് ചില്ലർണത്തിനാണെങ്കിൽ ഇംഗ്ലീഷിന് നൈറ്റ്സ് നൈറ്റ് സെറ്റ് with chilliness covers even head also. സ്വർണത്തിന്റെ ഒരു കേസ് ഇപ്പം പണ്ട് കണ്ണൂര് ആദ്യം ചൊല്ലിട്ട് അടയ്ക്കത്തോടാണ് അപ്പൊ അടയ്ക്കത്തോട് പോയപ്പോഴും ഒരു കേസ് അങ്ങനെ ശരി വന്നു അപ്പൊ ഞാന് പൊതുവെ എനിക്ക് എല്ലാ കേസിലും അവരെ ഡീറ്റെലേറ്റ് എല്ലാം കേൾക്കാം പക്ഷെ ഈ കേസ് ഡീറ്റെയിൽ കേൾക്കാൻ പറ്റില്ല ഒരു സ്ത്രീ അവരുടെ ഒരു നാല്പത് വയസ്സിനകത്ത് വരും പ്രായം വരുവായിരുന്നു അവരൊന്ന് വർത്താനം പറഞ്ഞു ഞാൻ ഞെട്ടി അട്ടി ബാക്കിലോട്ട് പോകാം ഭയങ്കര നാറ്റം ഭയങ്കര നാറ്റം ഭയനാറ്റ ഭയങ്കര നാറ്റം കേൾക്കാം അവര് കേട്ട് വേദന അവരെ പറഞ്ഞയച്ചു ഞാൻ ഇനി രണ്ടു ദിവസം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു മൂന്നത്തെ ദിവസം വരാൻ വരാം മൂന്നാമത്തെ ദിവസം വന്നിട്ട് അവർക്ക് വെള്ള സന്തോഷമുണ്ട് ഞാൻ ചോദിച്ചു എന്ത് വല്യ സന്തോഷായിരിക്കുന്നു അല്ല എനിക്ക് പൊതുവെ പൊതുവെ കുറവുണ്ട് അപ്പൊ എന്താ കുറവുണ്ട് അപ്പം ഭർത്താവ് പറഞ്ഞു നിന്റെ വായനാറ്റം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് മാറി അപ്പൊ അത് ഞാൻ ഒരിക്കലും മറന്നു പോയിട്ടില്ല ആ രണ്ടു ദിവസം കൊണ്ട് വായനാറ്റം മാറി എന്നിരുന്നാൽ അത് സ്വർണത്തിന്റെ കഴിവ് തന്നെയാണ് എനിക്ക് സ്വർണത്തിന് അതുപോലെ നല്ലൊരു കേസ് അവിടെ കിട്ടിയ ഒരു വെറ്ററി കേസ് അപ്പോൾ നമ്മുടെ ഡിസ്പെൻസറി താഴെയുള്ള ഒരു ഫ്രാൻസിസ് ഉണ്ട് അയാള് അയാൾക്ക് മൂന്നാല് പശുക്കളുണ്ട് ഒരു പശു പ്രസവിച്ച് രണ്ടാഴ്ചയായിട്ടും പാല് മഞ്ഞ നിറത്തിലാണ് വരുന്നത് പസുണ്ട് പസ്സാണ് ഒഫെൻസിട്ടുള്ള ഇതാണ് ചോദിച്ചു എന്തെങ്കിലും മരുന്നുണ്ടോന്ന് ഞാൻ ആദ്യം ആഴ്ച കൊടുത്ത് നോക്കിട്ട് രക്ഷയില്ല അപ്പൊ ഈ ഒന്ന് സ്വർണ്ണം കൊടുത്താൽ അങ്ങനെ സ്വർണ്ണം കൊടുത്ത് സ്വർണം കൊടുത്ത് മൂന്നിന്റെ അന്ന് കംപ്ലീറ്റ് നാറ്റവും പോയി മൂന്ന് ദിവസം കഴിച്ചോളൂ സ്വർണ്ണം അതുകൊണ്ട് പാലിന് നാറ്റം പാലിന്റെ നാറ്റം പോയി പിന്നെ ശ്രദ്ധിക്കാരെല്ലാം വാങ്ങിയാൻ തുടങ്ങി കുഴപ്പമില്ല അതുവരെ പാല് കറന്ന് തോട്ടിലൊഴിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ അങ്ങനെ സ്വർണത്തിന്റെ ഈ രണ്ട് കേസ അടക്കത്തോട്ടിലെ മറന്നുപോയിട്ടില്ല

പിന്നെ അതുപോലെ പൾസരില്ല പൾസർ ഇല്ല ഇപ്പോഴും ഇപ്പോഴത്തെ പനിക്കും മരുന്നുണ്ട് പൾസരില പനി എന്ന് വെച്ചാൽ അത് തേഷ് ലെസ്സാണ് പിന്നെ ക്ഷീണം നല്ലവണ്ണം ഉണ്ട് നമുക്ക് നോക്കിയാൽ ഡ്രൈനസ് ഓഫ് മൗത്ത് ഡ്രൈ ടങ് എല്ലാം ആണ് തേഷ് ലെസ്സുവാണെങ്കിൽ കൊടുക്കും തേഷ്ടി ആണെങ്കിൽ ബ്രിയോണി കൊടുക്കും അപ്പോൾ പൾസരിലയുടെ ഫിയർ എന്ന് വെച്ച് അത് ആദ്യമേ അല്ല സെക്കൻഡ് സ്റ്റേജിലാണ് മിക്കവർ കൊടുക്കാറുള്ളത് ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കാറുള്ള മെഡിസിൻസ് ആണ് ജൽസിമിയും അക്നോയിറ്റ് റസ്റ്റോക്സ് ബെല്ലോണ ഇതൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കുന്ന മെഡിസിൻസ് ആണ് സെക്കൻഡ് സ്റ്റേജിൽ വേണ്ടി വരികയാണെങ്കിൽ പൾസറിലെ ഒരു രണ്ടു ദിവസം കൊണ്ട് പനി മാറിയില്ലെങ്കിലും പിന്നെ പൾസറിലെ ഇൻഡിക്കേഷൻ അപ്പോഴാണ് ആലോചിച്ചു തുടങ്ങുന്നത് അപ്പം പൾസരിലെ തേർഷ്ലെസ് ആണ് ഈവനിങ് അഗ്രീവേഷൻ ആണ് ബാക്കിയുള്ള ഓപ്പൺ എയർ ബാക്കിയുള്ള സിംഡംസ് എല്ലാം എന്റെ കോമൺ സിംഡംസ് എല്ലാം കവർ ചെയ്ത് വരുന്നുണ്ട് ചില്ലിന് ഇൻ വാം റൂം അതാണ് എൻ്റെ വേറൊരു പ്രത്യേകത ാണ് പെയിൻ സ്പോർട്സ് അഗ്രിവേഷൻ അത് ഹെലിബോർ സിനിമാൻ ഉണ്ട് ബേണിംഗ് ഹീറ്റ് അറ്റ് നൈറ്റ് എസ്റ്റേൺ ഓഫ്സ്മെന്റ്സ് ആഫ്റ്റർ ഐസ്ക്രീം പനി കൂടുകയും വയറ്റിന് പ്രശ്നം ഉണ്ടാകുകയും ചെയ്യുന്ന ചോദിച്ചാൽ പല സൈഡിലുണ്ട് പല സൈലത്ത് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അഭിപ്രായങ്ങളോ പറയാനുള്ള സമയമാണ് ഒരു മെഡിസും കൂടെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മെഡിസും കൂടെ പറഞ്ഞിട്ട് നിർത്തി പിന്നെ സൾഫർ ആയിട്ട് കൊടുക്കാറുണ്ട് ആന്റിസോറ ആയിട്ട് ഫിയറിന് കൊടുക്കാറുണ്ട് സൾഫറിന് ആള് നമ്മള് പഠിച്ചിട്ടുള്ള സ്മെല്ലിംഗ് ആണ് ഫ്ലാഷ് ഓഫ് ഹീറ്റ് എൻ്റയർ ബോഡി അതുകൊണ്ട് ഡ്രൈ സ്കിൻ ആണ് ഗ്രേറ്റ് അപ്പറ്റൈറ്റ് അപ്പറ്റൈറ്റും കൂടുതലാണ് ടേസ്റ്റും കൂടുതലാണ് നൈറ്റ് സെറ്റ് കൂടുതലാണ് സെറ്റിംഗ് ഓഫ് സിംഗിൾ പാർട്സ് റെമിറ്റന്റ് ഫീവറാണ് ഇന്റർമീഡിയല്ല അപ്പൊ നമ്മള് സാധാരണ കൊടുക്കുന്ന മെഡിസിനില് ബ്രെയും ബെൽഡും കൊടുക്കുന്നതില് ബെൽഡോണോ ഇന്റർമീഡിയൻറ്റും ബ്രെയോണിയാ റെമിറ്റന്റു ആണോ എന്നുള്ള നമ്മൾ ഇപ്പൊ അറിഞ്ഞിരുന്ന കുറച്ച് എളുപ്പമാണ് കൊടുക്കാൻ എളുപ്പമാണ് പിന്നെ ഇനി ബാക്കി ടിഞ്ചേഴ്സ് ഞാൻ വളരെ കൂടുതൽ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നത് രണ്ട് മെഡിസിൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉപയോഗിക്കുന്നതില് ഫുള്ള് ബാപ്റ്റീഷ്യ ബാപ്റ്റീഷ്യം ബാപ്റ്റീഷ്യം ചൈനയും കൊടുക്കാറുണ്ട് അല്ല ബാക്കിയുള്ള എല്ലാം ഈ പറഞ്ഞ പൊട്ടലി കൊടുക്കാറുള്ളത് അതെ യൂക്കാലി കൊടുക്കാറുണ്ട് ബാക്കി ബെലോണിയും ബ്രേണിയും തിഞ്ചിറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇതിനെ കൊടുത്തിട്ടില്ല ഇനി സമയം ആയിക്കോട്ടെ അപ്പൊ എന്തായാലും ഡോക്ടർ ക്ലാസ് ഒന്ന് വളരെ നന്നായിരുന്നു കാരണം ഇനി ഒരു പനി വന്നാൽ പേടിക്കണ്ട ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാലും ഏത് പനി വന്നാലും ചികിത്സിക്കാം ഒരുപാട് മെഡിസിൻസും അതിന്റെ ഇൻഡിക്കേഷൻസും ഒക്കെയാണ് ഇന്ന് കിട്ടിയത് അപ്പോ വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു അപ്പൊ ഇനി ഇന്നത്തെ ക്ലാസിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതിന് സലീം കുമാർ ഡോക്ടർ ഹാൻഡ്രൈസ് ചെയ്തിട്ടുണ്ട് ഡോക്ടറെ അൺമ്യൂട്ട് എനിക്ക് വലിയ സന്തോഷത്തോടെ കേരളത്തിലെ എന്റെ ഒരു ഗവൺമെന്റ് സർവീസ് നേരത്തുണ്ടായിരുന്ന ഡോക്ടറെടുത്ത് ഞാൻ പ്രാക്ടീസ് എന്റെ പ്രാക്ടീസ് തുടങ്ങിയ കാലത്തുള്ള ഗുരുനാഥൻ അദ്ദേഹമായിരുന്നു അപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ മകള് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം മരിച്ചുപോയി എന്റെ അടുത്തോട്ട് പ്രാക്ടീസ് പറ്റിയെന്ന് പറഞ്ഞു വിളിച്ചു അതെനിക്കൊരു ബഹുമതി ആയിട്ടൊക്കെ തോന്നി പക്ഷെ ഇങ്ങനെ ആലോചിക്കായിരുന്നു അവൾക്ക് അക്യൂട്ട് കേസുകൾ പനി പനി മാനേജ് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ലാത്തെന്നൊക്കെ പറഞ്ഞു ഇന്നിപ്പോൾ ഇത് കേട്ടപ്പോൾ നാളെ സാറിന്റെ യൂട്യൂബ് ഇതൊക്കെ ഒന്ന് കേൾ അവളൊന്ന് മര്യാദ കേൾപ്പിച്ചു കൊടുത്താൽ ഇത് നീ ഞാൻ രണ്ടു ദിവസം കൊണ്ട് പഠിക്കാൻ പഠിച്ചെടുത്താൽ മതിയല്ലോ എന്ന് പറയാൻ എനിക്ക് വളരെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ തോന്നി സാർ എന്നത് പറഞ്ഞു പനി മാനേജ് ചെയ്യാൻ ഇത് ഒന്നാന്തരം ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് നാളെ മുതൽ സാറിൻ്റെ യൂട്യൂബ് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു അത്രയൊക്കെ നന്നായി നന്നായിരുന്നു കേട്ടോ സലീം കുമാർ ഡോക്ടർ ും ഫ്യൂർ അതാണ് ആദ്യം പറഞ്ഞു കൊടുക്കാറുള്ളത് ഇപ്പഴും രണ്ടുപേരും പ്രാക്ടീസ് വരുന്നുണ്ട് അവർക്ക് ഞാൻ അത് ആഴ്ച കൊണ്ട് അവർ നോക്കിക്കണ്ട് മനസ്സിലാക്കി ഇത്രയും വേഗം ടോട്ടാലിറ്റി എത്താൻ സാധിക്കും കുറച്ച് പോയിന്റ്സ് മാത്രം പഠിച്ചിരുന്നു പോയിന്റ്സ് പഠിച്ചു അങ്ങനെ ഡിഫറൻഷിയാ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അവര് അവർ എല്ലാം ഒരാള് പ്രാക്ടീസ് വന്നോണ്ടിരുന്ന ഒരാൾ ഇപ്പൊ മലപ്പുറത്ത് ഒരു ഡിസ്പെൻസറി ഒരു വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അവര് നല്ല പേഷ്യൻസ് ഉള്ള സാധനമാണ് പുള്ളി കഴിഞ്ഞത്താഴ്ച വന്നപ്പോഴത്തേക്കും സന്തോഷത്തോടെ പറഞ്ഞ് താരോട് വന്നിരുന്ന് ഫീവർ പഠിച്ചിട്ട് അവളെ നന്ദി സലീം കുമാർ ഡോക്ടറെ ഇനി ആർക്കെങ്കിലും കുറിച്ച് എക്സലന്റ് സെഷൻ എന്നൊക്കെ ഡോക്ടർ ചന്ദ്രിക മോഹൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒത്തിരി പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ ഞാൻ ചാറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആർക്കെങ്കിലും നേരിട്ട് പറയണമെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറയാം ചേച്ചത്തിലുള്ള ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ ആ ചെയ്ത ഹലോ ഹലോ ഡോക്ടറിന്റെ ഡോക്ടർ ഭദ്രന്റെ ഇന്നത്തെ ക്ലാസ് നമ്മള് ജൂനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാർക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ് അവര് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മാസം കോളേജിൽ പോയി പഠിച്ചതിന് തുല്യമായിട്ടുള്ള വിവരം അവർക്ക് കിട്ടുന്നതാണ് വളരെ നന്നായിരുന്നു പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ കുട്ടികള് ഈ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഫിറ്റ് വരുമല്ലോ ഫിറ്റ് വരുമ്പോൾ നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള മരുന്ന് കൊടുക്കാറുണ്ട് ഫിറ്റ് വരാതിരിക്കാൻ അതിന് പ്രിവെൻറ്റീവായിട്ട് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റിയ ഡ്രഗ് ഒരു ഞാൻ ഉപയോഗിക്കാൻ പേരങ്ങ് മറന്നു ഞാൻ ഈ സെഷൻ പറഞ്ഞുതരാം അതെ അതെ എനിക്ക് പറഞ്ഞ അറെയർ മരുന്നാണ് ഒന്ന് കൊടുക്കാറുണ്ടേ ഞാൻ ഇപ്പോ ഇയടേ എടുക്കാറില്ല ആ അമിഗ്ഡാല അമിഗ്ഡാലസ് എന്നൊരു ഡിസൻ നല്ലതാണ് ആ അമിഗ്ഡാലസ് വെച്ചയാ ആ അത് നല്ല ഫിറ്റ് വരായിരിക്കാൻ കൊടുക്കാൻ നല്ലൊരു മരുന്നാണ് നേരത്തെ പോട്ട്രഞ്ച് എത്ര ഡോസ് കൊടുക്കണം 200 200 ആണ് കൊടുക്കാറില്ല എത്ര ഡോസ് കൊടുക്കണം അത് പിന്നെ ആസ് അത് നമുക്ക് ഫിറ്റ് വരുമെന്ന് പേടിയുള്ള കേസില് വേണമെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോട്ട് കൊടുക്കാൻ അല്ലേ പനിക്ക് ഞാൻ സാധാരണ കൊടുക്കാറുള്ള ബെൽഡോണ ഒണ്ണമ്മോ ചില കേസില് സി എംഒ കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളതിൽ പിന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ ഡോസേ കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളു തന്നെ ബ്രെയിൻ ആക്ഷൻ ഉള്ളതല്ലേ പിന്നെ കുറവാണ് തീരെ കുറവാണ് സി എം ഈ സി എം കുട്ടിയൊക്കെയാണ് കൊടുക്കാറുള്ളത് കൊടുക്കാറുള്ളത് പക്ഷെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഉള്ള കുട്ടികളുടെ ഗാർഡിയ കയ്യില് ഈ മരുന്ന് നിങ്ങൾ എങ്ങനെ പനിയുടെ ഒരു ആരംഭം തോന്നിയ അവിടെ ഒന്നാം രണ്ടാം ഡോസ് കൊടുത്തേരെ എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ അത് ഞാൻ പനിക്ക് പനിക്ക് മരുന്ന് വാങ്ങി ഫിറ്റ് ഉണ്ടാകുന്ന കേസില് മാത്രമേ ഈ ഡയാലസ് കൊടുക്കാറുള്ളൂ അല്ലാത്ത കൊടുക്കാറ്

ഡോക്ടറെ തന്നെ ഡോക്ടർക്ക് നന്ദി വേണ്ടി ഡോക്ടർ ഗവൺമെന്റ് സർവീസിൽ ഇരുന്ന് എത്രയോ നാളത്തെ എക്സ്പീരിയൻസിൽ കിട്ടിയ അറിവുകൾ ഇതൊന്നും അല്ല ഇതിനേക്കാളും ഒരുപോട് വലിയൊരു നികണ്ടു എഴുതാൻ തന്നെ കാണും എന്തായാലും കൂടെ ഇവിടെ വന്ന് ഇവിടെ ഉള്ള ഈ എന്നെ 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 പോലെയുള്ള എല്ലാ ഡോക്ടർമാർക്കും ഉപകാരപ്രദമായ ഒരു ക്ലാസ് ഇന്ന് എടുത്തതിൽ വളരെ സന്തോഷമുണ്ട് ഇതുപോലെ കൂടെ കൂടെ വന്ന് നല്ല നല്ല വിഷയങ്ങൾ ക്ലാസ്സുകൾ അവതരിപ്പിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി സന്തോഷമായി പറഞ്ഞുകൊണ്ട് ഡോക്ടർക്ക് ഈ പ്ലാറ്റ്ഫോമിലുള്ള എന്നെ പോലെയുള്ള എല്ലാ ഡോക്ടർമാരുടെയും ഇത് അറ്റൻഡ് ചെയ്യുന്നവരുടെ എല്ലാരുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു വീണ്ടും വീണ്ടും വരാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി ജയചന്ദ്ര ഡോക്ടറെ എന്തായാലും വളരെ ഉപയ എന്താണ് ഫലപ്രദമായ ഉപയോഗപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു പന്ത്രണ്ട് ഡോക്ടറുടേത് ഇനിയും ഇതുപോലെ ജയചന്ദ്ര ഡോക്ടർ പറഞ്ഞ ഒരുപാട് എക്സ്പീരിയൻസ് കാണും ഇപ്പൊ ഇനിയും മറ്റുള്ള വിഷയങ്ങളിൽ ഉള്ള എക്സ്പീരിയൻസ് പല സ്ഥാപനങ്ങളിലും പല എക്സ്പീരിയൻസ് കാണും ഇപ്പൊ സോർണ കേസ് പറഞ്ഞ പോലെ അതുപോലെയൊക്കെയുള്ള പെട്ടെന്നുള്ള നമുക്ക് മനസ്സിൽ ഓർത്തു നിൽക്കുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസും മറ്റു വിഷയങ്ങളിലെ ക്ലാസുമായിട്ട് ഡോക്ടർ ഇനിയും വരണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാം അതിൻ്റെ ചെയ്യുന്നു എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു